എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പുറത്തുനിന്നുള്ള സി പി എം നേതാക്കൾ ഇടപെട്ടു, ഇടത് അധ്യാപക സംഘടനയിൽപ്പെട്ട ചിലർ ഇടപെട്ടു എന്ന ആരോപണം കെ എസ് യു ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ദേവസ്വം പ്രസിഡന്റിന്റെ ഒരു നിയമവിരുദ്ധമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അഞ്ജുരാജ്, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? പ്രിയ, ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിൽ കെ എസ് യു പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇന്നലെ രാത്രിയിൽ തിടുക്കപ്പെട്ട് അത്തരത്തിലൊരു റീകൗണ്ടിങ് നടത്താനുള്ള കാരണം അത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്ന് അത് കോളേജ് പ്രിൻസിപ്പളും പ്രിൻസിപ്പൽ ഇൻചാർജ് സ്ഥിരീകരിക്കുന്നുണ്ട്. വിളിച്ചിട്ടില്ല എന്ന് വിളിച്ചു എന്ന് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ നിയമപരമായി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിലുള്ള കൂടുതൽ അന്വേഷണങ്ങളും വരണം. അങ്ങനെ വിളിക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെ വിളിക്കാമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയാണ്. സ്വാഭാവികമായിട്ടും കെ എസ് യു അത് ഹൈക്കോടതിയിലേക്കും മറ്റും പോവുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്കും പരാതികൾ നൽകുന്നുണ്ട്. സ്വാഭാവികമായും ഈ പരാതികളുടെ കൂടി പശ്ചാത്തലത്തിൽ നിയമവിരുദ്ധമായി നിയമപരമല്ലാത്തതായി എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് ആ അന്വേഷണത്തിലാണ് പുറത്തു വരേണ്ടത്. ഇതോടൊപ്പം തന്നെയാണ് ചേർത്ത് പറയേണ്ടത്, ഇതുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ വിധേയരായ എസ് എഫ് ഐയുടെ ക്യാമ്പസിലെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഈ പ്രതികരണം തേടി നമ്മൾ ആ യൂണിറ്റ് ഭാരവാഹികളെ സമീപിച്ചപ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ പ്രതികരിക്കാനില്ല എന്നാണ് നമ്മളോട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള വർമ്മയിലെ തെരഞ്ഞെടുപ്പ് അത് സ്വാഭാവികമായും നിയമ പോരാട്ടങ്ങളിലേക്ക് പോകുമെന്നുറപ്പാണ്.